സാംസ് തട്ടുകടയിലേക്ക് വീണ്ടും സ്വാഗതം. അതെ, ഞാൻ ഇന്ന് പകല് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിലെ കുതിരപ്പന്തയം അവിടുത്തെ റേസ് കോഴ്സിൻ്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ എൻ്റെ പഴയ ഓർമ്മകളെല്ലാം കൂടെ അങ്ങ് ചാടിക്കേറി വന്നു. കാരണം വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരു 14 വർഷത്തിൽ 10 വർഷവും ഈ കുതിരപ്പന്തയം കളിക്കാൻ പോകുമായിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് റോബിൻ, എൻ്റെ ഫ്രണ്ട് അവൻ റോബിനും ഞാനും കൂടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഇൻകം ടാക്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് പ്രേംകുമാർ. ഞങ്ങൾ 3 പേരുകൂടിയാണ്. ഇത് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഫ്രൈഡേ സാറ്റർഡേ ആണ് ഇതിൻ്റെ ഈ കളി നടക്കുന്നത്. അപ്പോൾ ഈ കളി നടക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ 3 കൂടെ കൂടി പോവും. ഞങ്ങളെ മാത്രമേ പൈസ ഇല്ലാത്തുള്ളൂ. ഞങ്ങൾ ഈ കളിക്കാനുള്ള അത്യാവശ്യമുള്ള പൈസയും കഴിക്കാനുള്ള ഇതുമൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നത്. പ്രേംകുമാറിൻ്റെ കയ്യിൽ പുള്ളി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനാണ്, നല്ല ഇത് കിട്ടുന്ന പാർട്ടിയാണ്. അപ്പോൾ പുള്ളിയുടെ 2 പാൻറ്റിൻ്റെ ഫ്രണ്ടിൽ 2 പോക്കറ്റ് നിറച്ച് പൈസ, പുറകിലത്തെ പോക്കറ്റ് നിറച്ച് പൈസ, ഷർട്ടിൻ്റെ പോക്കറ്റിൽ പൈസ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ 3 കൂടെ കൂടി റോബിൻ രാവിലെ വീട്ടിൽ വരും, 10 മണിയാകുമ്പോൾ വരും, എടാ പോകണ്ടേ. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങും, 11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ റോഡിൻ്റെ സൈഡിലല്ലേ ആൾക്കാരിങ്ങനെ അതിൻ്റെ അന്നത്തെ റേസിൻ്റെ ബുക്ക് വയ്ക്കും. അപ്പോൾ ആ ബുക്കും മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ അകത്ത് കയറും. അകത്ത് കയറി ഈ ബുക്കെല്ലാം പഠിക്കും, എത്ര എത്ര റേസുണ്ട്, എത്ര ഏതൊക്കെ കുതിരകളാണെന്ന് ഓടുന്നത്, ഏതൊക്കെ ജോക്കികളാണ് ഓടിക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ കൂലം കുരുഷമായിട്ടിരുന്ന് കുത്തിയിരുന്ന് പഠിക്കും. അന്ന് പഠിച്ച് ഇത് നോക്കി പഠിച്ച് അന്ന് ഈ പുസ്തകം പഠിച്ചതിന് പകരം ഞങ്ങൾ വേറെ വല്ല സിവിൽ സർവീസിന് പഠിച്ചിരുന്ന ഇന്ന് കലക്ടറായിട്ട് മാറി. അതുപോലെ കുത്തിയിരുന്ന് പഠിച്ച് കളിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കളി വിന്നാവും, പൈസ കിട്ടും. പൈസ കിട്ടുമ്പോൾ പിന്നെ അടുത്ത കളിക്ക് നിൽക്കത്തില്ല, തിരിച്ചു പോരുക എന്ന് പറയും. പറയാൻ വന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കളിയേക്കാളുപരിയായിട്ട് അവിടെ പോകുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു ബിരിയാണി കിട്ടും, 3 തരത്തിലുള്ള ബിരിയാണിയാണ് കിട്ടുന്നത്. 1 ചെമ്മീൻ ബിരിയാണി, 1 ചിക്കൻ ബിരിയാണി, 1 മട്ടൻ ബിരിയാണി. അപ്പം ഞാൻ എപ്പോഴും മേടിച്ച് കഴിക്കുന്നത് ഈ ചെമ്മീൻ ബിരിയാണിയാണ്, ഷ്രിമ്പിൻ്റെ ബിരിയാണിയാണ് ഞാൻ മേടിച്ച് കഴിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എങ്ങനെയെങ്കിലും കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ബിരിയാണി കഴിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. ഇന്ന് അവൻ ആ അവിടുത്തെ റേസിൻ്റെ ലിങ്ക് അയച്ചു തന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ആ ബിരിയാണി കഴിക്കണമെന്ന് മനസ്സിൽ പെട്ടെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ ആഗ്രഹം തോന്നിയപ്പോഴത്തേക്ക് കുറച്ച് നേരമൊക്കെ കുതിരയൊക്കെ ഓട്ടമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ ഫ്രിഡ്ജ് വന്ന് നോക്കിയപ്പോഴത്തേക്ക്, ഫ്രീസറിൽ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഷ്രിമ്പ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നും ഇനിയും ചിന്തിക്കാനില്ല. അപ്പം ഇന്ന് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് ബിരിയാണി. ആരെപ്പോൾ ഒന്ന് ചോദിച്ചാലും ബിരിയാണിയെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എല്ലാ തരം ബിരിയാണി എനിക്ക് ഒത്തിരി സ്ഥലത്തു നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ നമ്മുടെ മനസ്സിനിണങ്ങുന്ന ചില സ്ഥലങ്ങളിലെ ബിരിയാണികളുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പല സ്ഥലത്തു നിന്നും കഴിച്ചിട്ടും ഞാൻ അതിൻ്റെ ഒരു പല സ്ഥലത്തെ ടേസ്റ്റും റെസിപ്പികളെല്ലാം മേടിച്ച് പരിശോധിച്ച് നോക്കിയിട്ടും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷ്രിമ്പ് ബിരിയാണി ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് കഴിച്ചു നോക്കണം. എൻ്റെ പൊന്നെ, എന്നെ ആ രുചി എന്നറിയാമോ? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് തന്നെ വിളിച്ച് പറയും, സാമേ ഇത് സൂപ്പറായിരുന്നു പറയും. അപ്പം നമുക്കിന്ന് രാവിലെ നല്ല 1-ാം തരം ഒരു ചെമ്മീൻ ബിരിയാണി, നല്ല സാലഡും പപ്പടവും പിക്കിളും ഒക്കെ ചേർത്ത് അങ്ങോട്ട് കഴിക്കാം. അപ്പം നമ്മൾ തുടങ്ങുമല്ലേ, ബാ പോയേക്കാം. ഏ, അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീൻ ബിരിയാണിയുടെ, ഷ്രിമ്പ് ബിരിയാണിയുടെ ഞാൻ കുറച്ച് ചെമ്മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മാക്സിമം ഒരു 1/2 കിലോയ്ക്ക് താഴെ കാണത്തുള്ളൂ. അത് ഞാൻ നല്ലവണ്ണം ഒരു 3 വലിയ വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ഇഞ്ചി, അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് 2 പേസ്റ്റാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, എല്ലാം ഒരു 1/2 ടേബിൾ സ്പൂൺ വെച്ച് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നാരങ്ങയും ഉപ്പും കൂടെ പുരട്ടി ശരിക്കും മിക്സ് ചെയ്ത് 1-2 മണിക്കൂറായിട്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് മിക്സ് ചെയ്തിരിക്കുന്നത്, കാണിക്കാൻ പറ്റാതെ വന്നത്. അപ്പോൾ അത് പുരട്ടി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത്, ഇതിനെ നമുക്കൊന്ന് ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. 1-3 മിനിറ്റിനുള്ളിൽ വറുത്തെടുക്കണ്ട, അപ്പം ഒത്തിരി വേവാനും പാടില്ല. അപ്പം നമുക്കതൊന്ന് വറുക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് കയറിയിട്ട് അടുത്തടുത്തടുത്തടുത്തായിട്ട് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണിച്ചു തരാം. ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചു, അത് ഓണാക്കി. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിക്കണ്ട, ഒത്തിരി എണ്ണ ഒഴിച്ചെടുത്തുമാരെ ആവശ്യമില്ലാതെ നമ്മൾ മസാജ് ചെയ്ത് കുളിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.
ഒരു മീഡിയം കുറച്ച് എണ്ണ, എന്നിട്ട് ആ എണ്ണയ്ക്കകത്ത് രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് ചെന്താ മതി. ഇനി ഒരു ഒരു സൈഡൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇമ്മാരെ കൈ നിൽക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് ഓരോ സൈഡ് ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കും. രണ്ട് ഒരു സൈഡ് മറിച്ചിട്ട് എടുത്ത് കണ്ടില്ലേ, റോസപ്പൂ പിരിഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്ന പോലെയല്ലേ നിൽക്കുന്നത്. എന്താ കളറ്, എന്താ സെറ്റപ്പ്, അടിപൊളിയല്ലേ. ഇവന്മാരുടെ ഇപ്പം പവനായി ശവനായെന്ന് പറഞ്ഞവരെ കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഒന്ന് ഇപ്പം ഒരു ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഒരു സൈഡോട് വേഗം, എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ ഞാൻ എടുത്ത ഷ്രിമ്പ് ഞാൻ വാരി വെച്ചു. ഇനി ദേ ബാക്കി കിടക്കുന്ന ഈ എണ്ണയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പകുതി ഓണിയൻ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുകൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്നും അതിൻ്റെ അകത്ത് കിടന്നൊന്ന് വാടിക്കോട്ടെ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഫ്രൈ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മാത്രം കഴിക്കാനുള്ളതേ കാണത്തുള്ളൂ, കാരണം ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഉണ്ടാക്കാനുള്ള കാരണം, അപ്പം ഞാൻ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് മസാലയുടെ സവാള അരിയുന്നത്, ഇഞ്ചി അരിയുന്നതും വെളുത്തുള്ളി അരിയുന്നതും എല്ലാം അതനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ കുറച്ചുണ്ടാക്കുന്നുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു സവാള ടൊമാറ്റോ കട്ടിയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതുകൂടെ ഒന്ന് കിടന്ന് അതിൻ്റെ അകത്ത് കിടന്ന് വേവട്ടെ. ഈ സമയം ഒരു രണ്ട് വലിയ സ്പൂൺ തൈരും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ആ തൈരിൻ്റെ അകത്തൂടെ കിടന്നൊന്ന് മസാലയൊന്ന് മെഴുകട്ടെ. അമ്മാതതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് മെഴുകി ഒന്ന് സെറ്റപ്പാകും. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടിയത് ആവശ്യത്തിനുപ്പ്. ഉപ്പ് ഒത്തിരി ആവാനും പാടില്ല. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് ഷ്രിമ്പ് വറുത്ത് വച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കട്ടെ. മസാല എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചത് അതൊരു ഒരു ഒന്നര മസാല. മസാല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനമാണ്. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ മറാത്ത എന്ന പാട്ട് കേട്ടില്ല നമ്മൾ ജനഗണമനമ പാടുമ്പോഴത്തേക്കുള്ള സിന്ധ് ബിരിയാണിയുടെ മസാല. അതിൻ്റെ അകത്തേക്ക് ഞാൻ എൻ്റെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഈവനങ്ങൾ കിടക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായ മല്ലിയിലയെ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുതിന ഇല, മിൻ്റ് ലീഫിനെയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവരൂടെ അതിൻ്റെ അകത്ത് കിടന്ന ആ മണം നല്ല സ്മെല്ലാണ്. കോക്കനട്ടിൻ്റെ ആ തേങ്ങയുടെ ഉള്ളിയുടെ മിൻറ്റിൻ്റെ ആ മസാലയുടെ ഓ എൻ്റെ പൊന്നു. ഇന്ന് നമ്മൾ പൊളിക്കും. എൻ്റെ ഗരം മസാലയും കൂടെ കുറച്ച് ഒരു അര ടീസ്പൂണൂടെ ഇട്ട് കൊടുത്തു. ഓൾറെഡി നമുക്ക് മസാലയുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനെയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് എല്ലാവരും കൂടി ഈ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് സെറ്റാവട്ടെ. നമ്മുടെ ഷ്രിമ്പ് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ആ അടുത്ത എണ്ണ വെച്ചിട്ട് അതിന് ഓണിയൻ ഇച്ചിരി വറുത്തെടുക്കാമെന്ന് വെച്ചു. എല്ലാവരും കിടക്കട്ടെ, ഒരു വഴിക്ക് പോകുമ്പോൾ എല്ലാവരും കിടക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ ഓണിയനും പ്രയാസം. ഇവനെ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഓണിയൻ അങ്ങനെ റെഡിയായി. അവനെ കൂടെ വാരി നമ്മളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് വെച്ച് എൻ്റെ എണ്ണയും കൂടെ ഒന്ന് വാരാൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എണ്ണ നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, നമുക്ക് ഒരു പാർട്ടിയും കൂടി ഇല്ലാതെ നമുക്ക് പോക്കും
നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഏതെന്താ ഇത്? ഇത് നമ്മൾ കുക്കിങ്ങിൽ ഏറ്റവും അപകടം പിടിച്ചൊരു പരിപാടിയിലേക്ക് നമ്മൾ കയറുക. സാധാരണ ഒരു മനുഷ്യനും അങ്ങനെ ഇങ്ങനെ ചെയ്യാറില്ല, പക്ഷെ നമ്മൾ ഹൈ റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യുകയാണ്. ഈ സാധനമാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം. കാണിച്ചുതരാം, കണ്ടില്ലേ? ഇവനെ അങ്ങോട്ട് ഇടുകയാണ്, അങ്ങോട്ട്. അവൻ ആ വെണ്ണക്കകത്ത് കിടന്ന് കണ്ടില്ലേ എങ്ങനെ വന്ന ഒരു പാർട്ടി ഇട്ടാവട്ടത്ത് ചെറിയൊരു സാധനം വന്ന്, കണ്ടില്ലേ? ഇവൻ്റെ നിപ്പ് കണ്ടില്ലേ? ഇവനെയും കൂടി അങ്ങോട്ട് വറുത്തെടുത്താലേ ബിരിയാണിക്കൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പപ്പടവും റെഡിയായി. അങ്ങനെ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് റൈസ്, ബാസ്മതി റൈസ് ഒരു 80% വേവിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇവനെ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് കൊടുക്കാം. നേരത്തെ ഇട്ട് കൊടുത്ത് ബാക്കി നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കണം കേട്ടോ. എന്നിട്ട് ഏതൊരാൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റാണല്ലേ. ചുമ്മാ നിസ്സാരപ്പെട്ട പരിപാടിയൊന്നുമല്ല. ഇനി എൻ്റെ പുറത്തോട്ട് ഞാൻ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്കരനും പ്രിയങ്കരിയായ മല്ലിയലി പുതിന ഇലി മിൻറ്റ് ലീഫ് കൂടെ ഇങ്ങോട്ടിട്ടു. എന്നിട്ടുള്ള ബാക്കി റൈസ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉള്ളി ഇതിൻ്റെ പുറത്തേക്കൊരു എന്താ കളർഫുൾ. ഇനിയും നമുക്ക് വേണ്ടി അതിൻ്റെ പുറത്തേക്ക് ഞാൻ ലേശം നെയ്യ്, നല്ല നെയ്യ്, അതിൻ്റെ നെയ്യുടെ മണമൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ കുറച്ച് ഫുഡ് കളർ, നമുക്ക് ആവശ്യമൊന്നുമില്ല, ആവശ്യമുള്ളവർക്ക് മാത്രം മതി, പക്ഷേ എന്നാലും ഒരു ഭംഗി വേണ്ടേ. നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പം ബിരിയാണിക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. മതി, ഇനി ഞാൻ അടയ്ക്കാൻ പോകും. ഞാൻ അങ്ങനെ അതൊരു ഫോയിൽ പേപ്പർ വെച്ച് റാപ്പ് ചെയ്തു. ഇനി ഞാൻ ഓവൻ്റെ അകത്ത് ഒരു 375 ഒരു 15 ഞാൻ ഓവൻ്റെ അകത്ത് നിന്ന് വെച്ച് അത് ശരിക്കും ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഓക്കെ, അപ്പം ഞാനിത് ഓവനിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ 18 375 ഓവൻ്റെ അകത്തേക്ക് ഞാൻ വെച്ചു. ഈ സമയം കൊണ്ട് ഓവൻ്റെ അകത്ത് എനിവേ ബിരിയാണി കയറി, ഷ്രിമ്പ് ബിരിയാണി കയറി. ഈ സമയം കൊണ്ട് തൈര് ഞാനെടുത്തു. അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും ഒരു പച്ചമുളക് കൂടെ കീറിയിട്ടത് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ടിട്ട് കൊടുത്ത് ഇതുകൂടെ ഈ സമയം കൊണ്ട് റെഡിയാക്കി വെക്കാം. അങ്ങനെ 17 കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ല ചൂടാണ്, കണ്ടില്ലേ? എന്താ സെറ്റപ്പ്, എന്തോ മണമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവനെ അങ്ങോട്ട് പീഡിച്ച് അങ്ങോട്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ നാക്കി നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. നല്ല മണമാണ്, ഇവിടെ നിൽക്കാൻ പോലും അതുപോലെ സ്മെല്ലുണ്ട്. നല്ല മണം, നല്ല ബിരിയാണിയുടെ മണം. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ദേ ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി പോവുക, കഴിച്ചിട്ടൂടെ നിങ്ങളോട് പറയാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി. ഞാൻ കഴിച്ചു, ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ കഴിക്കുന്നു, ഞാൻ തന്നെ സൂപ്പർ എന്ന് പറയുന്നു. അടിപൊളിയല്ലേ? അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക്, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചുമ്മാതെ വീഡിയോ കണ്ടിട്ട് മാത്രം പോകരുത്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.